റോമ അധ്യായം 7. സഹോദരരെ, നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ? നിയമം അറിയാവുന്ന ഒരാളാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനുമായി ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും. പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ അവൾ വ്യഭിചാരിണിയാകുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി. ഇത് നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കേണ്ടതിനുമത്രേ. നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ മരണത്തിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ, നാം നമ്മെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി. ഇത് ആത്മാവിൻ്റെ പുതുമയിൽ, നിയമത്തിൻ്റെ പഴമയിലല്ല, നാം ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആകയാൽ നാം എന്താണ് പറയേണ്ടത്? നിയമം പാപമാണെന്നോ? ഒരിക്കലുമല്ല. എങ്കിലും നിയമമില്ലായിരുന്നെങ്കിൽ ഞാൻ പാപമെന്തെന്നറിയുമായിരുന്നില്ല. മോഹിക്കരുത് എന്ന് നിയമം അനുശാസിക്കാതിരുന്നെങ്കിൽ മോഹമെന്തെന്ന് ഞാൻ അറിയുമായിരുന്നില്ല. എന്നാൽ പ്രമാണം വഴി അവസരം കണ്ടെത്തി പാപം എല്ലാവിധ മോഹവും എന്നിൽ ജനിപ്പിച്ചു. നിയമത്തിൻ്റെ അഭാവത്തിൽ പാപം നിർജീവമാണ്. ഒരു കാലത്ത് നിയമം കൂടാതെ ഞാൻ ജീവിച്ചു. എന്നാൽ പ്രമാണം വന്നപ്പോൾ പാപം സജീവമാകുകയും ഞാൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവന് വേണ്ടിയുള്ള പ്രമാണം എനിക്ക് മരണമായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ പാപം കൽപ്പന വഴി അവസരം കണ്ടെത്തി എന്നെ ചതിക്കുകയും അതുവഴി എന്നെ കൊല്ലുകയും ചെയ്തു. നിയമം വിശുദ്ധൻ തന്നെ. കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ്. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നെന്നോ? ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപം പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എൻ്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ, എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു, എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും. Chapter 7. Are you unaware, brothers, for I am speaking to people who know the law, that the law has jurisdiction over one as long as one lives?
Thus a married woman is bound by law to her living husband. But if her husband dies, she is released from the law in respect to her husband. Consequently, while her husband is alive, she will be called an adulteress if she consorts with another man. But if her husband dies, she is free from that law, and she is not an adulteress if she consorts with another man. In the same way, my brothers, you also were put to death to the law through the body of Christ, so that you might belong to another, to the one who was raised from the dead, in order that we might bear fruit for God. For when we were in the flesh, our sinful passions, awakened by the law, worked in our members to bear fruit for death. But now we are released from the law, dead to what held us captive, so that we may serve in the newness of the Spirit, and not under the obsolete letter. What then can we say? That the law is sin? Of course not. Yet I did not know sin except through the law. And I did not know what it is to covet, except that the law said, "You shall not covet." But sin, finding an opportunity in the commandment, produced in me every kind of covetousness. Apart from the law, sin is dead. I once lived outside the law, but when the commandment came, sin became alive. Then I died, and the commandment that was for life turned out to be death for me. For sin, seizing an opportunity in the commandment, deceived me, and through it put me to death. So then the law is holy, and the commandment is holy, and righteous and good. Did the good, then, become death for me? Of course not. Sin, in order that it might be shown to be sin, worked death in me through the good, so that sin might become sinful beyond measure through the commandment. We know that the law is spiritual, but I am carnal, sold into slavery to sin. What I do not understand, for I do not do what I want, but I do what I hate. Now if I do what I do not want, I concur that the law is good. So now it is no longer I who do it, but sin that dwells in me. For I know that good does not dwell in me, that is, in my flesh. The willing is ready at hand, but doing the good is not. For I do not do the good I want, but I do the evil I do not want. Now if I do what I do not want, it is no longer I who do it, but sin that dwells in me. So then, I discover the principle that when I want to do right, evil is at hand. For I take delight in the law of God in my inner self, but I see in my members another principle at war with the law of my mind, taking me captive to the law of sin that dwells in my members. Miserable one that I am, who will deliver me from this mortal body? Thanks be to God through Jesus Christ our Lord. Therefore, I myself, with my mind, serve the law of God, but with my flesh, the law of sin.